നമസ്കാരം. ഇന്ന് ജൂൺ 1. പുതിയ അധ്യയന വർഷവും പുതിയ കാലവർഷവും ഒക്കെ ഒരുമിച്ചെത്തുന്ന ദിവസം. പുത്തനുടുപ്പിട്ട് മഴ നിറഞ്ഞ കുരുന്നുകൾക്ക് സ്കൂളിൽ പോകാൻ കഴിയില്ലെങ്കിലും കോവിഡ് പശ്ചാത്തലത്തിൽ ഇത്തവണ ഓൺലൈൻ വിദ്യാഭ്യാസ രീതിയാണ് നടപ്പിലാക്കുന്നത്. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിർവഹിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ് ആദ്യം. കുരുന്നുകൾക്ക് പുതിയ അധ്യയന വർഷം, പ്രവേശനോത്സവം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങുകൾ തിരുവനന്തപുരത്ത് കോട്ടൺ ഹിൽ സ്കൂളിലാണ് നടന്നത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, മന്ത്രിമാരായ ജി ആർ അനിൽ, ആന്റണി രാജു എന്നിവർ ചടങ്ങുകളിൽ നേരിട്ട് സംബന്ധിച്ചു. പ്രതിസന്ധി ഘട്ടം പാഠങ്ങൾ പഠിക്കാനുള്ളതാണെന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിനിടെ ചടങ്ങിൽ പറഞ്ഞത്. എല്ലാ കുട്ടികൾക്കും ഡിജിറ്റൽ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊരു വാർത്തയാണ്, അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങിയ ഒരു വാർത്തയാണ്. കടൽക്ഷോഭവുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നിയമസഭയിൽ നിന്ന് വാദപ്രതിവാദമുണ്ടായത്. ആ വാർത്ത നോക്കാം. മത്സ്യത്തൊഴിലാളികൾക്ക് സർക്കാർ നൽകിയ ഫ്ളാറ്റിൽ മതിയായ സൗകര്യങ്ങളില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സഭയിൽ പറഞ്ഞു. വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് സർക്കാർ ഉടൻ നഷ്ടപരിഹാരം നൽകണം. സ്ഥലം അനുവദിക്കുന്നതുവരെ തൊഴിലാളികളുടെ വീട്ടുവാടക നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. പി സി വിഷ്ണുനാഥ് എം എൽ എ ആണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. കടൽക്ഷോഭത്തിൽ തകർന്ന തീരദേശ മേഖലയ്ക്ക് അടിയന്തര സഹായം നൽകണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. നിയമസഭയുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയാണ്, സംസ്ഥാനത്ത് ഈ മാസം 1 കോടി ആളുകൾക്കുള്ള വാക്സിൻ ലഭ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. 28,44,000 ഡോസ് വാക്സിനാണ് ഈ മാസം തന്നെ ലഭ്യമാക്കുക. ഇതിനായുള്ള ആഗോള ടെൻഡർ നടപടികളും തുടങ്ങിക്കഴിഞ്ഞു. എല്ലാ സംസ്ഥാനങ്ങൾക്കും സൗജന്യ വാക്സിൻ കേന്ദ്രം നൽകണമെന്നാവശ്യപ്പെട്ട് കേരളം നിരന്തര സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അതിന് ഫലം കണ്ടു തുടങ്ങിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നിയമസഭാംഗം പി നന്ദകുമാറിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. ഒപ്പം തന്നെ സംസ്ഥാനത്തെ പല ജില്ലകളിലും 45 വയസ്സിന് മുകളിലുള്ളവരുടെ വാക്സിനേഷൻ പൂർത്തിയാക്കി വരികയാണ്. വാക്സിൻ ലഭ്യമാകുന്ന മുറയ്ക്ക് മുൻഗണനാ വിഭാഗത്തിൽപ്പെടുന്ന 45 വയസ്സിന് താഴെയുള്ള ആളുകളുടെയും വാക്സിനേഷൻ ഉടൻ പൂർത്തീകരിക്കാനുള്ള ശ്രമം നടക്കുമെന്നും മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ വ്യക്തമാക്കി. എല്ലാവർക്കും സൗജന്യ വാക്സിൻ എന്ന സംസ്ഥാന സർക്കാരിന്റെ നയം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞു. കോവിഡുമായി ബന്ധപ്പെട്ട് തന്നെയാണ് മറ്റൊരു വാർത്ത. ഇന്ത്യയിൽ കണ്ടെത്തിയ കോവിഡ് വകഭേദത്തിന് ഡെൽറ്റ എന്ന പേര് നൽകി ലോകാരോഗ്യ സംഘടന. നേരത്തെയൊക്കെ കോവിഡോ വൈറസോ അല്ലെങ്കിൽ അതിന്റെ വകഭേദമോ ഏത് രാജ്യത്താണോ കണ്ടെത്തുന്നത് ആ രാജ്യത്തിന്റെ പേരുമായി ബന്ധപ്പെടുത്തിയായിരുന്നു ഈ വൈറസുകൾക്കോ അല്ലെങ്കിൽ അവരുടെ വകഭേദത്തിനോ ലോകാരോഗ്യ സംഘടന പേരിട്ടിരുന്നത്. പക്ഷേ ഇത് പിന്നീട് ആ രാജ്യത്തിന്റെ പേരിന് ഒരു കളങ്കം ഉണ്ടാക്കും അല്ലെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ലോകാരോഗ്യ സംഘടനയുടെ ഈ പുതിയ നീക്കം. ഏതായാലും ഇന്ത്യയിൽ ആദ്യമായി കണ്ടെത്തിയ വൈറസിന്റെ വകഭേദമായ B.1.617 ഡെൽറ്റ എന്ന് പേര് വിളിക്കാനാണ് ലോകാരോഗ്യ സംഘടന തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. നേരത്തെ രാജ്യത്ത് കണ്ടെത്തിയ കോവിഡ് വകഭേദത്തിന് കാപ്പ എന്ന പേരായിരുന്നു ലോകാരോഗ്യ സംഘടന നൽകിയത്. ഇനി അഡ്മിനിസ്ട്രേറ്ററുടെ ഭരണ പരിഷ്കാരങ്ങൾക്കെതിരെ പ്രതിഷേധം തുടരുന്ന ലക്ഷദ്വീപിൽ നിന്നുള്ള വാർത്തയാണ്. ലക്ഷദ്വീപിലെ സേവ് ലക്ഷദ്വീപ് ഫോറം ഇന്ന് യോഗം ചേരുകയാണ്. വിജ്ഞാപനത്തിന്റെ കരട് പിൻവലിക്കും വരെയാണ് പ്രതിഷേധം തുടരാനാണ് അവരുടെ തീരുമാനം. ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയ ലക്ഷദ്വീപ് എം പി മുഹമ്മദ് ഫൈസൽ ജനജീവിതത്തെ ബാധിക്കുന്ന തരത്തിൽ ഭരണ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്ന അഡ്മിനിസ്ട്രേറ്ററെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ദ്വീപിലെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുമെന്ന് അമിത്ഷാ ഉറപ്പു കൊടുത്തതായും എം പി പറഞ്ഞിരുന്നു. എന്നാൽ കരട് വിജ്ഞാപനം പിൻവലിക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. ഏതായാലും ലക്ഷദ്വീപിലെ സേവ് ലക്ഷദ്വീപ് ഫോറം യോഗം ചേർന്നതിന് ശേഷം മാത്രമേ തുടർ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് എന്താകുമെന്ന് പറയാൻ കഴിയൂ. മറ്റൊന്ന് കേന്ദ്ര സർക്കാരിന്റെ IT നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടാണ്. സാവകാശം വേണം, 3 മാസം കൂടി കേന്ദ്ര സർക്കാരിന്റെ നയം അംഗീകരിക്കാനുള്ള സാവകാശം വേണമെന്ന ട്വിറ്ററിന്റെ ആവശ്യം തള്ളിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട വാർത്തയാണിത്. IT ഭേദഗതി നിയമം നടപ്പിലാക്കാതെ ഇന്ത്യയിൽ പ്രവർത്തനം തുടരാൻ സാധിക്കില്ല എന്ന് അടുത്ത ദിവസം തന്നെ ട്വിറ്ററിന് രേഖാമൂലം കേന്ദ്ര സർക്കാർ അറിയിക്കുകയാണ്. ട്വിറ്ററിന് എന്തും ചോദിക്കാം, പക്ഷേ അതൊന്നും അനുവദിക്കാൻ സാധിക്കില്ലെന്നാണ് കേന്ദ്ര IT മന്ത്രാലയം മറുപടി നൽകിയത്. കേന്ദ്രത്തിന്റെ IT നിയമം പ്രാബല്യത്തിൽ വന്നത് ഫെബ്രുവരിയിലായിരുന്നു. May 25 വരെ ട്വിറ്റർ അടക്കമുള്ള സമൂഹമാധ്യമങ്ങൾക്ക് സമയം അനുവദിച്ചിരുന്ന നയങ്ങൾ അംഗീകരിക്കാൻ. പക്ഷേ നിയമ ഭേദഗതി പൂർണ്ണമായും നടപ്പിലാക്കുന്നതിന് മുൻപ് പൊതുജനങ്ങളുടെ അഭിപ്രായം കൂടി തേടണമെന്ന നിർദ്ദേശം ട്വിറ്റർ ഉയർത്തുന്നുണ്ട്. ഇതിനോടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രതികൂല നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്.
മറ്റൊന്ന് നെടുങ്കണ്ണം കസ്റ്റഡി മരണ കേസുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. 6 പോലീസുകാരെ പിരിച്ചുവിടാനുള്ള തീരുമാനം. പോലീസ് മേധാവിക്ക് ഇത് സംബന്ധിച്ച് സർക്കാർ നിർദ്ദേശം നൽകി. 6 പോലീസുകാരെ പ്രോസിക്യൂട്ട് ചെയ്യാനും 5 പേർക്കെതിരെ വകുപ്പ് തല നടപടി സ്വീകരിക്കാനും പോലീസ് മേധാവിക്ക് സർക്കാർ നിർദ്ദേശം നൽകി. കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 3 ഡോക്ടർമാർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കും. രാജകുമാറിന്റെ കുടുംബത്തിനും ഇരകൾക്കുമായി 45 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും. ജുഡീഷ്യൽ കമ്മീഷണർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരിന്റെ നടപടി. 2019 ജൂൺ 12 നെടുങ്കണ്ടം സ്വദേശി രാജകുമാറിനെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ജൂൺ 15 അറസ്റ്റ് രേഖപ്പെടുത്തുകയും തുടർന്ന് റിമാൻഡിലായ രാജകുമാർ ജൂൺ 21 മരണപ്പെടുകയുമായിരുന്നു. കസ്റ്റഡി മരണം. മറ്റൊരു വാർത്തയാണ് കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ടത്. സംസ്ഥാന നേതൃത്വത്തിന്റെ മൊഴി തള്ളി പോലീസ്. തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾക്കാണ് ജില്ലാ നേതാവ് ധർമ്മരാജനെ ഫോണിൽ ബന്ധപ്പെട്ടതെന്ന് നേതാക്കളുടെ മൊഴി. ധർമ്മരാജന് തെരഞ്ഞെടുപ്പ് ചുമതല ഉണ്ടായിരുന്നില്ലെന്നും കണ്ടെത്തൽ. സംഘടനാ ചുമതലകളും ഇദ്ദേഹത്തിനില്ല. ഒപ്പം ധർമ്മരാജന് തെരഞ്ഞെടുപ്പ് സാമഗ്രികളുമായി വന്നപ്പോഴാണ് തൃശൂരിൽ റൂം എടുത്ത് നൽകിയത് എന്ന വാദവും തെറ്റാണെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. കവർച്ച ചെയ്യപ്പെട്ട പണം BJP യുടേതാണെന്നും അദ്ദേഹം മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഋഷി പലിപ്പവും ആരോപണങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പാർട്ടി വിരുദ്ധ നിലപാട് താൻ സ്വീകരിച്ചിട്ടില്ല, എന്നാൽ വിശദീകരണം പോലും തന്നോട് ചോദിച്ചില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കുറച്ച് വാർത്തകൾ. ന്യൂസ് ക്യാപ്സ് മോർണിംഗ് പോൾ പൂർണ്ണമാകുന്നു. നാളെ വീണ്ടും കാണാം. നമസ്കാരം.